السلام عليكم ويلكم تو ماي شانل سرميس لوكس ഇന്ന് ഞാൻ ഒരു പാൽ കപ്പയും ബീഫ് കറിയാണ് ട്ട റെഡിയാക്കുന്നത് അതിനു വേണ്ടി കപ്പയൊക്കെ നുറുക്കി എടുത്ത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കണാണ് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ട് ചെറിയ നേരൊരു കയ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇതൊന്ന് തിളച്ച് വന്നപ്പോൾ വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാണ് എടുക്കുന്നത് രണ്ടാമത് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി വെള്ളം ഊറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങാപ്പാലും ഈ കപ്പയും കൂടി നന്നായിട്ട് നല്ലപോലെ ഈ കട്ടയൊക്കെ ഉടച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചെറിയ ഉള്ളിയും പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് എന്തായാലും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണെങ്കിലും അത് വെള്ളം കളയുമ്പോൾ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് നല്ല കുറുകി നല്ല തിക്കായിട്ട് കിട്ടണം അപ്പോൾ അതുവരെ ചെറിയ തീയിലൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഒരു താളിച്ച് ഒഴിക്കണുണ്ട് അപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയും പിന്നെ കടുവും ചെറിയുള്ളി അരിഞ്ഞത് കറിവേപ്പില ഉണക്കമുളക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല അതും കൊണ്ട് ചേർത്താൽ നല്ലതാണ് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ പാൽക്കപ്പ് റെഡിയാക്കാൻ റെഡിയാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് മീൻകറി കൂട്ടി കഴിക്കാം മുളക് കറി പിന്നെ ബീഫ് ചിക്കൻ എന്ത് വേണമെങ്കിലും കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ പാൽക്കപ്പ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ബീഫ് കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് ബീഫ് കറിക്ക് ഞാൻ പിന്നെ സവാള എല്ലാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടി വഴറ്റാൻ വെച്ചിട്ടുണ്ട് പിന്നെ വഴന്ന് വരുമ്പോൾ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചതച്ച മുളക് ഇതൊക്കെ ഇട്ടിട്ടാണ് ബീഫ് കറി റെഡിയാക്കുന്നത് പിന്നെ ബീഫ് കറിയുടെ റെസിപ്പിയൊക്കെ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളത് മസാല പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ബീഫ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി വെള്ളമൊക്കെ വറ്റി നല്ല കുറുകിയൊക്കെ വരണം ഒരുപാട് ചാറിലല്ല കേട്ടോ ആ കറി എടുക്കുന്നത് ഞാൻ ഇത് മൂടി വെച്ചിട്ട് ഇതൊന്ന് ചാറൊക്കെ നല്ല വറ്റിച്ചൊക്കെ എടുക്കാം അങ്ങനെ ബീഫ് കറിയും റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്ന് പാൽക്കപ്പയും അങ്ങനെ ബീഫ് കറിയും കൂട്ടി സ്പെഷ്യൽ അതായിരുന്നു ഇന്നത്തെ എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും